നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യാജ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് പാലക്കാട്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരീനും ഭാര്യ സൗമ്യ സരീനും കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് നിലപാടുകൾ വ്യക്തമാക്കിയത് പക്ഷേ അതിനിടയിൽ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി താൻ എവിടെയൊക്കെ മാറുന്നുവോ അവിടെയൊക്കെ വോട്ട് മാറ്റുന്ന രീതി തനിക്കുണ്ട് എന്ന് പി സരൻ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഒരു നിയമപ്രശ്നവും ഇല്ല എന്നാണോ താങ്കൾ കരുതുന്നത് എന്ന ചോദ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം പിന്നീട് ഉണ്ടായ ചോദ്യങ്ങൾ അതിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു പി സരൻ നിയമത്തിനെതിരായി താനൊന്നും ചെയ്തിട്ടില്ല നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് ഈ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത രീതിയിൽ തുലനം ചെയ്തതിന് നല്ല നമസ്കാരം ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് ഉളുപ്പ് വേണമെന്നും പി സരിൻ പറഞ്ഞു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു എന്ന ആരോപണം ഉന്നയിച്ചാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ പി സരിൻ പൊട്ടിത്തെറിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി പോലും ചിന്തിക്കാത്ത തരത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നതെന്നും മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണമെന്നുമായിരുന്നു പി സരിന്റെ പ്രസ്താവന അതേസമയം ഭാര്യ ഡോക്ടർ സൗമ്യ സരനൊപ്പം തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പി സരിന്റെ അധിക്ഷേപ ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ഇരട്ട വോട്ടിനെ ന്യായീകരിക്കരുതെന്നും അത് തനിക്കും വേദന ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എവിടെ വോട്ട് ചെയ്യണമെന്ന് താനാണ് തീരുമാനിക്കുന്നത് താൻ എവിടേക്ക് പോകുന്നോ അവിടേക്ക് വോട്ടുകൾ മാറ്റുന്നതാണ് രീതി പ്രതിപക്ഷ നേതാവ് ഇനിയും വേട്ടയാടൽ തുടർന്നാൽ നിയമപരമായി നേരിടും വോട്ട് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ അവസരമൊരുക്കിയതിന് പ്രതിപക്ഷ നേതാവിനോട് നന്ദിയുണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ് തന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ താനും ഭാര്യയും ചേർന്നാണ് ഈ വീട് വാങ്ങുന്നത് ഈ വീടിന്റെ പേരിൽ വോട്ട് ചേർക്കാൻ അപേക്ഷിച്ചത് എങ്ങനെയാണ് വ്യാജമാകുന്നത് അതിൽ എന്താണ് അസ്വാഭാവികത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് നിന്നാണ് തങ്ങളുടെ കൈവശമുള്ള വീട്ടിൽ വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റ് അതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ് മുതൽ പാലക്കാട് സ്വന്തമായി വീടുണ്ട് ഈ വീട്ടുവിലാസം നൽകിയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് താൻ പാലക്കാട്ടുകാരനാണെന്ന് പറയുമ്പോൾ ചിലർക്ക് സങ്കടമാണ് അടുത്തിടെയാണ് സ്ഥിരതാമസ വിലാസത്തിലേക്ക് വോട്ട് മാറ്റിയത് പ്രതിപക്ഷ നേതാവിന് വീട്ടിലേക്ക് വന്നാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും പി സരീൻ പറഞ്ഞു സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും ജനങ്ങളെ കോൺഗ്രസും ബി ജെ പിയും തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പി സരിൻ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സരിന്റെ ഭാര്യ ഡോക്ടർ സൌമ്യം പങ്കെടുത്തു ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതോടെ സൈബർ ആക്രമണം ഉണ്ടായെന്നും പാലക്കാട് താൻ വോട്ട് ചെയ്യരുതെന്ന് ആർക്കാണ് നിർബന്ധമെന്നും സൌമ്യ ചോദിച്ചു വ്യാജ വോട്ടറായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മാനസികമായി വിഷമമുണ്ടാക്കി പാലക്കാട്ടെ വോട്ടറായതിൽ അഭിമാനമുണ്ട് പ്രതിപക്ഷ നേതാവ് മാന്യത കാണിക്കണം കൈയും കെട്ടിയിരിക്കാൻ സാധിക്കില്ല അധിക്ഷേപം ൾ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൗമ്യ പ്രതികരിച്ചു താൻ വ്യാജ വോട്ടറല്ലെന്നും നയൻ വൺ സിക്സ് വോട്ടറാണെന്നും പി സാറിന്റെ ഭാര്യ സൗമ്യ സരൻ പറഞ്ഞു വ്യാജ വോട്ട് ചേർത്തു കള്ളി എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു ഇത് വളരെ മോശമാണെന്നും ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് തനിക്ക് ഇല്ല എന്നും സൗമ്യ പറഞ്ഞു ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാര്യയായോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയായോ കാണേണ്ടതില്ല തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകയല്ല പ്രചാരകയുമല്ല ഡോക്ടർ സൗമ്യ സരൻ എന്ന തന്റെ വ്യക്തിത്വത്തിൽ മാത്രം തന്നെ കണ്ടാൽ മതി രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ െ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യതയുണ്ട് ഒരടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ തങ്ങളെ വ്യാജന്മാർ എന്ന് പറയുന്നത് കയ്യം കെട്ടി കേട്ടിരിക്കാൻ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല എന്നും സൗമ്യ സരിൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത